ഗ്രൂപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോട്ടയംകാർ അല്ലെങ്കിൽ പാലക്കാർ എങ്ങനെയാണ്, വേറൊരു പാലക്കാരെ എവിടെ വെച്ച് കണ്ടാലും മീറ്റ് ചെയ്യും ഇല്ലേ. ഞാനാണെങ്കിൽ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഒരു കെ എൽ 34 35 വണ്ടി കണ്ട വെറുതെ ഇങ്ങനെ നോക്കും, നമുക്ക് പരിചയമുള്ളവരാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം എറണാകുളത്തപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ മീറ്റ് ചെയ്ത ആളാണ്. ദേ നിൽക്കുന്ന ആദ്യ ആളെ കണ്ടോ, വേറെ ആരുമല്ല, നമ്മൾ പൂവാലൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം കാഞ്ഞിരക്കാട്ട് ശേഖരനാണ്. നമ്മുടെ ബാബു നമ്പൂതിരി സാറിൻ്റെ ആനയാണ് ശേഖരൻ. അപ്പോൾ നമ്മുടെ എറണാകുളത്തപ്പൻ്റെ മണ്ണിൽ വന്നിരിക്കുകയാണ്, ഉത്സവത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ശിവയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കുഞ്ഞു വീഡിയോസ് ഒക്കെ കണ്ടില്ലേ ശേഖരൻ ഇവിടെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ വൈകിട്ട് വന്നിരിക്കുകയാണ്. ശേഖരൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. നമ്മൾ ആദ്യം പൈനാപ്പിൾ കൊടുത്തിട്ടാണല്ലോ എല്ലാ വീഡിയോ അല്ലെ, ഫ്രൂട്ട്സ് കൊടുത്തിട്ടാണല്ലോ തുടങ്ങുക. നമുക്ക് അങ്ങനെ തുടങ്ങാം അല്ലേ. അപ്പോൾ ചട്ടക്കാരിവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, എറണാകുളത്ത് ഉത്സവത്തിന് വന്നപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. കാര്യം ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ ഇവിടെ വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ പ്രത്യേക സന്തോഷമാണ് അല്ലേ. അത് എവിടെയാണെങ്കിലും മതി. അപ്പം രാവിലെ ശിവയിലേക്ക് വന്നപ്പം ശേഖരൻ ഇവിടെ നിൽക്കുന്ന കണ്ടു. ഞാൻ ഇറങ്ങിയത് തന്നെ പോവാലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കണ്ടിട്ടാണ്. അപ്പം ഞാൻ കുറേ നാളെ ഇപ്പം എന്താ പറയുക, ശേഖരൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ആൾ എന്നെ തേടി ഇവിടെ വന്നതുപോലെ തന്നെ. ഇപ്പോൾ ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പം നമ്മുടെ ചട്ടക്കാരിവിടെയുണ്ട്. ചേട്ടൻ രഞ്ജിത്ത് അല്ലേ, അത് വിവേക്. അപ്പം 1 2 എന്ന് പറയുന്നില്ലെങ്കിലും ചേട്ടന് ഇവിടെയാണ്, സ്വദേശം എവിടെയാണ്? ആലുവയിലാണ് അല്ലേ. ഓ ശരി. എത്ര നാളായി ശേഖരിൽ കയറിയിട്ട്? 3 കൊല്ലം കഴിഞ്ഞു. ഇതിന് മുന്നേ ഏതൊക്കെയാണായിരുന്നു? ഷേണായി ചന്ദ്രശേഖരൻ, കൊള്ളത്തമാതിരി ഗിരീശൻ, പിന്നെ തോട്ടക്കാട് രാജശേഖരൻ, ഞാൻ മൂന്ന് പേര് ആനകളായിരുന്നു. ഓക്കെ. അപ്പോൾ ഒന്നാം ചേട്ടക്കാരനായി ആദ്യം വന്ന ശേഖരനാണോ? അതോ അല്ലല്ല, വേറെ ആനകളാണ്. വേറെ ആനകളായിരുന്നു. ശരി. അപ്പം ശേഖരൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് ചേട്ടന് തോന്നിയിട്ടുള്ള എന്താണ്? ശാന്ത സ്വഭാവമാണ്, അങ്ങനെ വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആർക്കും അടുത്ത് വരാൻ തീറ്റ കൊടുക്കാം, ആനക്കാരനുഭവത്തിന് കൊണ്ടെത്ത് പിടിക്കാം, രണ്ടുപേർക്ക് കൊണ്ടുനടക്കാം, ഒന്നാമല്ലെങ്കിൽ രണ്ടാമത് പരിപാടി എടുക്കാം. വേറെ വിഷയങ്ങളൊന്നും ഇല്ല പുള്ളി. പിന്നെ എവിടെ ചെന്നാലും ഒരു നാടനാനയാണ്, കാണാൻ ഒരു പ്രൗഢിയുള്ള ഒരു ആനയാണ്. അതെ അതെ. എന്തായാലും നാടനാനകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയം ജില്ലയിൽ കൂടുതൽ നാടനാനകളുണ്ട് അല്ലേ. അത്യാവശ്യം നാടനാനയിൽ കൊമ്പുകട്ടിയും സ്ഥാനമൊക്കെ ഉള്ളതാണ്. പാലക്കാട് അവിടെയൊക്കെ നല്ല പൂരങ്ങളും ഒക്കെ ഉള്ളതാണ്. എവിടെയൊക്കെയാണ് സാധാരണ കൂടുതൽ പൂരങ്ങൾ? എവിടെയൊക്കെയാണ്? കുടന്തിരപ്പള്ളി, പാലക്കാട് സൈഡ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഭാഗം എറണാകുളം, നമ്മള് നമ്മുടെ പൂർണ്ണദേശിന്റെ എവിടെ എവിടെയൊക്കെ സ്ഥിരം വരുന്നത്? പൂർണ്ണദേശം സ്ഥിരമാണ്, ഇവിടെ എറണാകുളത്തൊക്കെ സ്ഥിരമാണ്. സ്ഥിരമാണ് അല്ലേ. ശരി ശരി. ഏകദേശം എത്ര വയസ്സുണ്ടാവുമായിരിക്കും? 55 വയസ്സ്. അത്രയുണ്ടാവും. ബാബു നമ്പൂതിരി സാറിന്റെ കയ്യിൽ കിട്ടിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അച്ഛനായിട്ട് മേടിച്ച ആനയെന്ന് പറഞ്ഞു. ഓ ശരി ശരി. ആ വലിയ തിരുമേനി ചെറുപ്പത്തിൽ തന്നെ വാങ്ങി ആ മേടിച്ച ആന. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയുള്ള ആനയാണ് അല്ലേ? അതെ അതെ. ഗണപതി ആന വിറ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു ആനയാണ് ഇത്. ആനയാണ് അല്ലേ. ഓക്കേ ശരി ശരി. അപ്പം സാറുമായിട്ടുള്ള ശേഖരന്റെ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്? പുള്ളി എപ്പോൾ വന്നാലും എനിക്ക് അറിയാം. കൊച്ചേന്ന് വിളിക്കുമ്പോൾ എനിക്ക് അറിയാം. കൊച്ചേന്നാണ് സാർ വിളിക്കുന്നത്? ഓ ശരി ശരി. ഇപ്പോൾ വന്നാലും പുള്ളി ഒന്ന് വിളിച്ച് ഞാൻ എനിക്ക് അറിയാം. അറിയാം അല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ഇത് പറഞ്ഞാൽ ചട്ടക്കാര ചട്ടക്കാരാണ് നമ്മളൊന്നിച്ച് ആന അങ്ങനെ വലിയ എന്താ പറയുക, ആനയ്ക്ക് നമ്മളോടൊരു വിശ്വാസമുണ്ട്. പിന്നെ ആന അങ്ങനെ കൂടുതൽ തല്ലും പേതും ചെയ്ത് കൊണ്ടുനടക്കേണ്ട ആനയല്ല. അതൊന്നും പുള്ളിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത്യാവശ്യം നമുക്ക് എങ്ങനെയും കൊണ്ടുനടക്കാം, വേറെ പരിപാടിക്ക് ശല്യോ ഉറക്കൊളിക്കാനോ ഒന്നിനും ഒരു ഇതുള്ള ഒരാനല്ല. പ്രോഗ്രാമൊക്കെ പരിപാടികളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പരിപാടികളാണ് കൂടുതൽ എടുക്കുക? പരിപാടിയാണ് കൂടുതലും ഉള്ളത് അല്ലേ. മറ്റേ തടി പിടിക്കുന്ന അങ്ങനെയൊക്കെ വെള്ളപ്പിളൊക്കെ ഉള്ള പണിയുള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരേപോലെ പോവാറില്ല. പിന്നെ ഇടയ്ക്കൊരു എക്സസൈസ് ആയിട്ട് അല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളിക്ക് ചോറ്, ഇതേമാതിരി തണ്ണിമത്തൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണ്. ആ അതെല്ലാം. നീരുകാലം ഏത് സമയമാണ്? ഇത് ഏപ്രിൽ ആകുമ്പോൾ കെട്ടണം. ഏപ്രിൽ ആദ്യത്തോടുകൂടി കെട്ടണം, 10 15 ഒക്കെ കെട്ടണം. എത്ര മാസമായിരിക്കും നീര് വരുന്നത്? ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ കഴിക്കാം. അതെ അല്ലേ. നീരുകാലത്ത് നിങ്ങളോട് എങ്ങനെയാണ്? നമുക്ക് കുഴപ്പമില്ല, അടുത്തെല്ലാം ഇരുത്തി ചോറ് കൊടുക്കാം, വായിൽ വെച്ച് ചോറ് കൊടുക്കാം, കിടത്തി കുളിപ്പിക്കാം. ഇരുത്തിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇരുത്തിയിട്ട് കൊടുക്കാൻ പറ്റും. ചിലപ്പോ നമ്മൾ ഓടിക്കോ അതൊക്കെ ചെയ്യും. ഇതാകുമ്പോ ചോറിഞ്ചുമ്പോ ചെലവൊക്കെ ഇരിക്കും.
ഇരിക്കും, ചോറ് വാരി കൊടുക്കാം, ചങ്ങലൊക്കെ ഇളക്കിയിടാം, ഒക്കെ ചെയ്യാനൊന്നും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു മതപ്പാടിന്റെ സമയത്താണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോൾ ആന എങ്ങനെയാ, നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റഡ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ അവിടെ വരുമ്പോ അറിയാം, പുറകെ കൂടെ വരുമാനക്ക് അറിയാം, വിളിക്കുമ്പോൾ മുന്നേ കൂടെ കയറി വന്നാൽ എനിക്ക് ഇഷ്ടമല്ല. ഓടിക്കുവാണ് ചില ദിവസം സമയം ഓടിക്കുവാണ്. നമ്മൾ പുറകെ കൂടെ കയറി വരുള്ളൂ, വന്ന് വിളിക്കും, കയറി നിർത്തും, ചങ്ങല വലിച്ചിട്ട് മുറുക്കും, പുറകിലൊക്കെ വാരി അവനാണെങ്കിൽ കയറി വന്ന് അതൊക്കെ വൃത്തിയാക്കി കാര്യം അതൊക്കെ എനിക്കറിയാം. ചങ്ങല അമരമൊക്കെ കഴിയും, എല്ലാ കാര്യവും അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇരുത്തിച്ച് ചോറ് കൊടുക്കും. ചോറ് കൊടുക്കുമ്പോൾ ഇരുത്തിട്ട് കൊടുക്കും, ഇരുത്തിട്ട് കൊടുക്കും. പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളായിട്ട് വേറെ കണക്കാര്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ചിട്ടവട്ടങ്ങൾ നേരത്തെ ഉള്ളത് അങ്ങനെയാണ്, എല്ലാരും അങ്ങനെ ചെയ്യണം. അപ്പം ചട്ടക്കാർ മാറുമ്പോഴും ആൾക്ക് ആ ചിട്ടവട്ടങ്ങൾ ഓർമ്മയുണ്ടാവും. ശരി ശരി. അപ്പൊ ഇനി നീരകാലം കഴിയുമ്പോ എങ്ങനെയാണ് ശേഖരനെ എങ്ങനെയാണ് അറിയിക്കുന്നത്? പിന്നെ നമുക്ക് നേരെ മുന്നോട്ട് കയറി ചെല്ലാം, കഴിക്കുകയും തറി മാറ്റാം, മാറ്റി കത്തി രണ്ടു ദിവസം മാറ്റി കത്തി ഒന്ന് കഴുകുകയും പിടിക്കുകയൊക്കെ ചെയ്ത് റെഡിയായി. അപ്പം അതായത് അന്നപ്പോ നിങ്ങൾ പറയുന്നതിന് നിങ്ങളോട് പ്രതികരിക്കാൻ എല്ലാത്തിനും ഒക്കെ. പിന്നെ ആന വിളിക്കുവാനാ, അഴിക്കേണ്ട സമയം നമുക്ക് തറിയിൽ നിന്ന് മടുപ്പ് വരുമ്പോൾ ആനക്ക് വരുമ്പോൾ നമ്മൾ വിളിക്കാൻ തുടങ്ങും. അതെങ്ങനെ കൂവി വിളിക്കും? ആ വിളിക്കുവാനാ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആനക്ക് പഴയത് കൈയട്ടി ഒഴിച്ച് മാറി നിൽക്കുവാനോ, ഇപ്പൊ ഒലിച്ചുകൊണ്ടൊക്കെ നമ്മൾ കൈയട്ട് നിൽക്കുമല്ലോ. ആന നമ്മള് മുന്നേക്കടെ കയറി നമ്മൾ കയറി വരുവാണ് നേരെ ഓടിക്കാനായിട്ട്. ആ പിന്നെ നമ്മൾ ഓടിക്കുന്ന ചങ്ങലൊക്കെ ഓടിച്ച ചങ്ങലൊക്കെ മുറിവാകും, ഇളക്കിടാനൊന്നും സമ്മതിക്കില്ല. ഇത് ആ പുറകെ വരുമ്പോൾ ചങ്ങലൊക്കെ ഇളക്കിയിടാം, എല്ലാം ചെയ്യാം. ആനയ്ക്കും വലിയ വിഷയമില്ല. ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ വരും, അപ്പൊ ആന അഴിച്ചു മാറ്റും. കാരണം അപ്പം നമ്മുടെ രണ്ടാം ചട്ടക്കാരൻ എന്ന് പറയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഈ സ്ഥാനത്തിന് വേണ്ടി പറയുന്നതാണ്, വിവേക്. വിവേക് എത്ര നാളായി ശേഖരനിൽ കയറിയിട്ട്? ഞാൻ പുള്ളി കയറിയപ്പോൾ. നിങ്ങൾ ഒരുമിച്ചുള്ളവരാണ് അല്ലേ? ശരി ശരി. ശേഖരന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താണ്? നിങ്ങളായിട്ടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണോ? നല്ല സ്നേഹമുള്ള ആളാണ്. എല്ലാരും പൂവാലൻ എന്നാണല്ലോ വിളിക്കുന്നത്. വാലും ഇതായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ചില ആളുകൾക്കിടയിൽ അത് തെറ്റിദ്ധാരണയുണ്ട്, ആളൊരു പൂവാലൻ സാധാരണ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അങ്ങനെയല്ല, മള്ളിയൂർ തിരുമേനിയാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് അല്ലേ? വെള്ളവാലാണ് അല്ലെ, തിരുമേനിയാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ പൂവാലെന്ന് വിളിച്ചു തുടങ്ങിയത്? അതെ, എനിക്ക് പൂവാലെന്നുള്ള പേരേ ഉള്ളൂ. എല്ലാരും പൂവാല ശേഖരൻ എന്ന ആളുകൾക്ക് അറിയില്ല അല്ലേ? പൂവാലം വന്നെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അത് അവരുടെ ലോറിയിൽ അത് ഫ്രണ്ടിൽ പൂവാലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ശരിക്കും നമ്മൾ വാലിന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്താ പറയാ, ആ വാലിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ? അങ്ങനെ അധികം ആനകൾക്ക് ഇല്ലെന്ന് തോന്നുന്നുണ്ടല്ലോ ഈ ടൈപ്പ് വാല. പൂവാലനായിട്ടുള്ളൂ അല്ലേ? എന്താണ്, ആന കേരളത്തിന്റെ പൂവാലനാണ് അല്ലേ? ഇതിനു മുന്നേ ഏത് ആനയിലായിരുന്നു? നിങ്ങൾ ഒരുമിച്ചാണ് തുടക്കവും എല്ലാം ഒരുമിച്ചാണ്. ശരി ശരി. അപ്പം ഞാനിത് ഇവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ പൈനാപ്പിൾ കൊടുത്തു, നമ്മൾ ചേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമാണ് ആനയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഏത് പാവ ആനയാണെങ്കിലും എങ്ങനെയുള്ള ആനയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചട്ടക്കാരുടെ പെർമിഷൻ ഇല്ലാതെ കൊടുക്കരുത്. കാരണം ചിലപ്പോൾ ഇപ്പം ആരെങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ ചേട്ടനോട് ചോദിച്ചു ഓക്കെ ആണോ ഫ്രണ്ടിൽ കൂടെ വന്ന, അപ്പം ചേട്ടൻ സൈഡ് നിൽപ്പുണ്ട്, ആ ഒരു എന്താണ് പറയുക, ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ കുട്ടികളുണ്ട്, കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരൊക്കെ പറയാറുണ്ട് ഞാൻ എപ്പോഴും ഇട്ടു പോകുന്നൊരു കാര്യമാണ്, ചേച്ചി ഒരു ആന ചെയ്യുമ്പോൾ കൂടുതൽ വരണമെന്ന്. എന്താ പറയുക, നമ്മളിങ്ങനെ ആകസ്മികമായിട്ടാണ് ആന വീഡിയോസിലേക്ക് വരിക. പെട്ടെന്നേലും ആന ഇപ്പോൾ ഈ എറണാകുളത്ത് പിന്നെ ഇവിടെ വന്നു അറിഞ്ഞു, അപ്പോൾ പെട്ടെന്ന് വന്ന് ചെയ്തു. അപ്പം ഇനി ഒരു ദിവസം ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരെ അറിയിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരോടും ഒരു കുട്ടി കൂട്ടമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കുറേ പിള്ളേരുണ്ട്, ഋഷിദേവ്, എന്താ പറയുക, ഋഷി, പിന്നെ എന്താ പറയുക, നന്ദു, അവരെല്ലാവർക്കും ഞാൻ എൻ്റെ ഹായി പറയുന്നത്. അവരുടെ ഒക്കെ അമ്മമാർ എന്നോട് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ആന വീഡിയോ ചെയ്തത്. അപ്പം മക്കളോടൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണ്, ആന നമ്മൾ ചേച്ചി ആനയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് ആരും പോയി കൊടുക്കരുത്. ചട്ടക്കാർ അല്ലെങ്കിൽ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചിട്ട് മാത്രം ആനയുടെ അടുത്ത് പോകാളൂ അല്ലേ? ചേട്ടാ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ആനയ്ക്ക് ഇങ്ങനെ നമ്മൾ ആളില്ലാത്തപ്പോൾ ഫുഡ് കൊടുക്കുന്ന അതെന്താ, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ചില ആനകളുണ്ട് ചിലപ്പോൾ അത് മേടിച്ച് നിന്ന് വലിയൊരു അപകടം ഉണ്ടാകും. ചില ആനകളെ മേടിച്ച് നിന്ന് ചിലപ്പോൾ ഓടിക്കുക, വല്ല തട്ടിയിടുവോ, ചിലപ്പോൾ ആനകളെ മുന്നേ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും ആനകൾ ചിലപ്പോൾ ഉറക്കം ഒളിച്ച് പൂരമൊക്കെ കഴിഞ്ഞ് മുഷിഞ്ഞൊക്കെ നിൽക്കുന്ന ആനകളായിരിക്കും. അപ്പോൾ അവർക്ക് ഇത് തിന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ തിന്നിട്ട് ചിലർ മുഖത്ത് തൂക്കുക, അതൊന്നും ചില ആൾക്ക് ഇഷ്ടാവില്ല. അവരെ വയൽ ഇത് തന്നെ തൂക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ടായിരിക്കും തൂക്കണം, പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ കൊമ്പെ പിടിക്കുമ്പോൾ ചിലപ്പോൾ അടിക്കും, എന്തെങ്കിലും ചില ആനക്കാരില്ലെങ്കിൽ എന്താ പറ്റുന്നത് പറയാൻ പറ്റില്ല. അപ്പം ആനക്കാർ ചോദിച്ചിട്ടേ പറ്റുമല്ലോ എന്ന് ചിലപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് നമ്മളത് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ ആനയുടെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്തെങ്കിലും കൊടുക്കരുതാത്ത ഭക്ഷണമുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും നമ്മൾ ഫ്രൂട്ട്സുകൾ അതൊക്കെ ആനകൾ കഴിക്കും അല്ലേ? കൂടുതലും ഫ്രൂട്ട്സ് ആണ് അല്ലേ നമുക്ക് നല്ലത്?
പഴമൊക്കെ ഒത്തിരി ചില ആളുകൾക്ക് വയറിന് പറ്റില്ല, ഒരു പരിധി കിട്ടുണ്ടോ ചില പഴങ്ങൾ വയറിന്? അങ്ങനെയല്ല, ഈ പഴമില്ല, പഴങ്ങളൊന്നും ഒത്തിരി കുറഞ്ഞ ചില ആൾക്ക് വയറിന് പറ്റില്ലാതെ ഒത്തിരി കൊടുക്കും, ശാലൊക്കെ കൊടുക്കും. പൈനാപ്പിൾ അതൊക്കെ ഒന്ന് രണ്ടോ മൂന്നോ ഒത്തിരി അന്നേരം കൊടുക്കാൻ കൊള്ളു, അന്നേരം ഒരു ആവറേജ് ഒരു ഇതില് കൊടുക്കാൻ. ഈ മദപ്പാടിന്റെ സമയത്ത് സാധാരണ എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത്? അന്നേരം ഈ ആനച്ചാല് പനംപട്ട ആദ്യം തിന്നില്ല, ഇതിന്റെ കട മാത്രമേ തിന്നുള്ളൂ. ഈ അല്ലിയൊക്കെ ഊരിക്കളഞ്ഞു, തീറ്റ കുറവായിരിക്കും. പിന്നെ അന്നേരം രാവിലെ അവല് കൊടുക്കും, അവലും ഈന്തപ്പഴവും കൊടുക്കും. പിന്നെ വൈകിട്ട് ഒരു അഞ്ചിലരിയുടെ ചോറുണ്ടാവും, അത് പിന്നെ വാഴപ്പിണ്ടി, പിന്നെ ഈ തൈപ്പന മുറിച്ചിട്ട് ചെറുതാക്കി കണ്ടിച്ചതിൻ്റെ ചോറ് കൊടുക്കും. പിന്നെ പുല്ല് അങ്ങനെയൊക്കെ, അത് പിന്നെ ഒലുവ കഴിയുമ്പോഴാണ് നല്ലപോലെ ആഹാരം കഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ശേഖരൻ കുറവിലങ്ങാട്ട് എന്താ പറയുക, ബാബു നമ്പൂതിരി സാറിനെ ആണെങ്കിലും കൂടുതൽ നിൽക്കുന്ന എലിക്കുളം ഭാഗത്താണ്. ശ്രീതേട്ടൻ എന്ന ഒരാൾക്കാണ് പാട്ടം, അവിടെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? അവിടെ നിൽക്കണം. എനിക്ക് തോന്നുന്നു അവിടെ എലിക്കുളത്ത് അമ്പലത്തിലും എല്ലാം ആ ഏരിയയിലെല്ലാം അതെ അല്ലേ, അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ശേഖരൻ? അവർക്ക് പുള്ളിക്ക് അടുത്ത് വരാം, അവർക്ക് രണ്ട് ചേട്ടനുണ്ട്, അവർക്ക് രണ്ടുപേർക്ക് ഒന്ന് തീറ്റ കൊടുക്കുക ഒക്കെ ചെയ്യാം. അപ്പൊ ആനക്കാരിൽ ഒരു നേരം വെള്ളം കൊടുക്കാം, അതിനൊന്നും അവർക്ക്. അപ്പൊ എത്ര വർഷമായിട്ട് ആ വീട്ടിൽ തന്നെ നിൽക്കണേ, ആനക്ക് ഭയങ്കര ഇതാ. പിന്നെ ആ വീട്ടിൽ ചെന്നാൽ ആന കിടന്നു ഉറങ്ങോളും, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലായിടത്തും കിടന്നൊന്നും ഉറങ്ങൂലോ പുള്ളി, ഇവിടെ ഈ വെട്ടം വിളിച്ചൊന്നും പുള്ളി കിടക്കൂല. ഇവിടെ ചെന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഉച്ചക്ക് എന്നാ ഉച്ചക്ക് കിടന്നു ഉറങ്ങും, നല്ല ക്ഷീണമാണ്. എത്ര വിശ്വാസം ആ വീടും, എനിക്കൊന്നും ആനകൾക്ക് അങ്ങനെ വിശ്വാസമുള്ള സ്ഥലത്തെ ഇഷ്ടപ്പെടാതെ ഒത്തിരി മൂഷിഞ്ഞൊക്കെ നിൽക്കുമ്പോ മറ്റുള്ളവരൊന്നും കൊമ്പയില് പിടിക്കണമെന്നും അതെങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പിന്നെ മുന്നേ നിന്ന് കുറച്ചു നേരം ആൾക്കാർ ഇങ്ങനെ മുന്നേ കയറി വന്ന് ഈ ആൾക്കാർ ആനമ്പള നമ്മളില്ലാത്തപ്പോ കെട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ ഫ്രണ്ടിലെ കയറി വന്ന് ആന ഓടിക്കും. അതെല്ലേ, നിങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളില്ലാതെ വന്നിട്ട് മുമ്പ് ഇങ്ങനെ കെട്ടിട്ടൊക്കെ പോയി കഴിയുമ്പോൾ മുഷിഞ്ഞ ഒത്തിരി ക്ഷീണം ഉറപ്പിലേക്ക് വരുമ്പോഴാണ് മനുഷ്യന്റെ കാര്യം പറഞ്ഞാലും മൂഡ് അല്ലേ. അതെ, ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചട്ടക്കാരില്ലാത്തപ്പോ ആൾക്കാർ ഫ്രണ്ടി വന്ന് അല്ലേ എന്താ പറയാ, കുറച്ച് ഒരു ഡിസ്റ്റൻസ് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതെ, ആരാണ് എന്താ നിക്കുന്നത്, എനിക്കൊന്നും തരുന്നുമില്ല അല്ലേ, അങ്ങനെ ഒരു ഇത്. അപ്പൊ നമ്മുടെ സ്വന്തം ശേഖരൻ്റെ എനിക്ക് അങ്ങനെ അഭിമാനത്തോടെ പറയാം, കാര്യം എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ നാട്ടുകാരൻ നമ്മുടെ സ്വന്തം എറണാകുളത്ത് വരുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമാണ്. അപ്പം ശേഖരൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, അടുത്ത വീഡിയോയിട്ട് കാണാം, അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കാതിരിക്കുക. ബൈ ബൈ. ശേഖരനും പറഞ്ഞു ബൈ.